കർത്താവായ ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജൂബിലാത്തെ എന്നറിയപ്പെടുന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ്. ജൂബിലി ധ്യാനകേന്ദ്രം ആ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് നടത്തുന്ന ശുശ്രൂഷയാണ് ജൂബിലാത്തെ എന്ന ഈ വചന ശുശ്രൂഷ. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം കർത്താവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്നത് ലൂക്കാസ് സുവിശേഷം 24 അധ്യായം 13 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളാണ്. എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ ഈശോയെ കണ്ടുമുട്ടുന്നതോടുകൂടെ അവർക്കുണ്ടാകുന്ന പരിവർത്തനത്തെപ്പറ്റിയാണ് ലൂക്കാസ് വിശേഷകൻ ഇവിടെ വിവരിക്കുന്നത്. ഈശോയുടെ കൂടെ 3 കൊല്ലം നടന്ന ശിഷ്യന്മാർ വലിയ ഉത്സാഹത്തിലായിരുന്നു. ഒത്തിരിയേറെ പ്രതീക്ഷകൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതും കടലിന്റെ മുകളിലൂടെ നടക്കുന്നതും മാറാവ്യാധികൾ സുഖപ്പെടുത്തുന്നതും ഒക്കെ കണ്ട് അവർ അത്ഭുത പരതന്ത്രരായി തീർന്നു. യേശു ഒരു രാജാവായി തീരുമെന്ന് അവർ വിശ്വസിച്ചു. പ്രതീക്ഷകൾ ഇങ്ങനെ മനസ്സിൽ നെയ്തുകൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈശോ കാൽവരിയിലെ കുരിശിൽ തറയ്ക്കപ്പെടുന്നത്. ഈശോയുടെ കുരിശു മരണം കണ്ടു നിൽക്കാൻ അവർക്കായില്ല. പ്രതീക്ഷകൾ ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. അങ്ങനെ നിരാശരായി തീർന്ന ശിഷ്യന്മാർ ജെറുസലേത്ത് നിന്ന് എമ്മാവൂസ് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ജെറുസലം കിഴക്കുള്ള ഒരു പട്ടണമാണ്. എമ്മാവൂസ് വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ്. കിഴക്കുനിന്ന് പടിഞ്ഞാറേക്ക് അവർ യാത്ര ചെയ്തു. കിഴക്ക് സൂര്യൻ ഉദിക്കുന്ന ദിക്കാണ്, പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലമാണ്. സൂര്യൻ ഉദിക്കുന്ന ദിക്കിൽ നിന്ന് സൂര്യൻ അസ്തമിക്കുന്ന ദിക്കിലേക്ക് അവർ നടന്നു. സൂര്യൻ ഉദിക്കുന്നത് പ്രഭാതത്തിൽ, അസ്തമിക്കുന്നത് സായാഹ്നത്തിൽ. പ്രഭാതത്തിന്റെ പ്രതീക്ഷയിൽ നിന്ന് സായാഹ്നത്തിലേക്ക്, ഒരു മങ്ങലിലേക്ക് അവർ നടക്കുകയാണ്. ജീവിതത്തിന്റെ പ്രതീക്ഷകൾ കൈവിട്ടുപോയി, സ്വപ്നങ്ങൾ തകർന്നുപോയി. ഇനി ജെറുസലേത്ത് നിന്നിട്ട് കാര്യമില്ല. അതുമാത്രമല്ല, യേശുവിനെ വധിച്ച യൂതന്മാര് തന്നെ ശിഷ്യന്മാരെ അന്വേഷിച്ച് കൊലപ്പെടുത്തുമെന്നുള്ള ഭയം അവരെ പിടികൂടിയിരിക്കുന്നു. അങ്ങനെ യേശുവിന്റെ മരണത്തിൽ നിരാശപ്പെട്ടും യൂതന്മാരെ ഭയപ്പെട്ടും ഈ ശിഷ്യന്മാർ ജെറുസലത്ത് നിന്ന് ഒളിച്ചോടുകയാണ് എമ്മാവൂസിലേക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചില ഒളിച്ചോട്ടങ്ങളൊക്കെയുണ്ട്. ജീവിതത്തിന്റെ പ്രതീക്ഷകൾ തകർന്നു പോകുമ്പോൾ, സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോകുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ ജെറുസലം എന്ന് പറയുന്ന ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് എമ്മാവൂസ് എന്ന് പറയുന്ന ഇടങ്ങളിലേക്ക് നമ്മൾ സാവധാനത്തിൽ ഒളിച്ചോടിപ്പോകാൻ സാധ്യതയുണ്ട്. ആധുനിക മനഃശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, ജീവിതത്തിലെ പ്രശ്നങ്ങളോട് രണ്ട് രീതിയിലാണ് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നത്. ഒന്നുകിൽ നമുക്ക് ആ പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടി പറ്റും, ഇല്ലെങ്കിൽ
ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനും സാധിക്കും. ഭൂരിഭാഗം മനുഷ്യരും ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ നേരിടാത്തവരാണ്. ഭൂരിഭാഗം മനുഷ്യരും ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ നേരിടാതെ ഒളിച്ചോടുന്നവരാണ്. നമ്മുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചില ഒളിച്ചോട്ടങ്ങളുടെ സംഭവങ്ങൾ പറയാനുണ്ടാവും. കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില വ്യക്തികളെങ്കിലും ആ കുടുംബജീവിതത്തിന്റെ ചില പ്രശ്നങ്ങൾ അവരെ അലട്ടുമ്പോൾ, ഒരുപക്ഷെ ഒരു കുടുംബനാഥൻ എന്ന നിലയിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നവരുണ്ട്. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനാവാത്ത ഒരു കുടുംബനാഥ തന്റെ ദൗത്യങ്ങളിൽ നിന്ന് ചിലപ്പോൾ തെന്നിമാറാൻ വേണ്ടി ആഗ്രഹിക്കും. പഠനത്തിനായിട്ട് അയച്ചൊരു കുട്ടി പഠിക്കാൻ താല്പര്യമില്ലാതെ വരുമ്പോൾ ഒരുപക്ഷെ അതിൽ നിന്ന് പിന്മാറി നടക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ യാഥാർത്ഥ്യങ്ങളെ നേരിടാതെ ഒളിച്ചോടുന്ന ശിഷ്യന്മാരെ പറ്റിയാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. എങ്ങനെയാണ് അവർ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ പ്രാപ്തരായിത്തീരുന്നത്? ജെറുസലത്ത് നിന്ന് അവര് എമ്മാവൂസിലേക്ക് നടക്കുന്നു. പോകുന്ന വഴിയിൽ മുഴുവനും അവർ പിറുപിറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. യേശുവിന്റെ മരണത്തെപ്പറ്റി, യേശുവിന്റെ മരണം അവരിൽ ഉണ്ടാക്കിയിട്ടുള്ള ആഘാതത്തെപ്പറ്റി, ഈ ഒളിച്ചോട്ടത്തെപ്പറ്റിയൊക്കെ പരാതിപ്പെട്ടും സങ്കടപ്പെട്ടും ഒക്കെ ഇവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈശോ ഇവരുടെ കൂടെ നടക്കാൻ വേണ്ടി തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരിയെ സഹോദരന്മാരെ, നമ്മൾ എപ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നോ, സങ്കടപ്പെട്ട് നമ്മൾ മാറി നടക്കാൻ ശ്രമിക്കുന്നോ, അപ്പോഴൊക്കെ ദൈവം നമ്മുടെ കൂടെ നടക്കുന്നു എന്നാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ തകർന്നു പോകുന്ന വ്യക്തികൾ, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, എന്റെ കൂടെ ആരുമില്ലല്ലോ, ഒറ്റയ്ക്ക് ഞാൻ ഇതിനെ നേരിടേണ്ടേ എന്നൊക്കെ അവലാതിപ്പെട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ ദൈവം നിന്റെ കൂടെ നടക്കാൻ തുടങ്ങുന്നു. നമ്മൾ ആരും ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ ഒറ്റയ്ക്കല്ലെന്നും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുമുള്ള വലിയൊരു പ്രത്യാശയുടെ സുവിശേഷം എമ്മാവൂസ് സംഭവത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ അമ്മത്രേസ്യയുടെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ട്. ഈശോയുമായി വളരെ ഗാഢമായിട്ടുള്ള ഒരു പ്രാർത്ഥന സ്നേഹബന്ധത്തിലുള്ള വ്യക്തിയായിരുന്നു വേദപാരംഗതയായ വിശുദ്ധ അമ്മത്രേസ്യ. പ്രാർത്ഥനാ ജീവിതത്തിൽ ഉയർന്ന ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു നാൾ വലിയൊരു പാപ പരീക്ഷയുണ്ടായി. പിശാച് പ്രത്യക്ഷപ്പെട്ട് അമ്മത്രേസ്യയുടെ പ്രാർത്ഥനയെ അസ്വസ്ഥപ്പെടുത്തി. പലതരത്തിലുള്ള പാപ പരീക്ഷകൾ നൽകിക്കൊണ്ട് അവളെ പാപത്തിലേക്ക് പ്രലോഭിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ അമ്മത്രേസ്യ കുഴങ്ങി. എന്തായാലും ഒടുവിൽ പിശാച് പരാജയപ്പെട്ട് അവളുടെ അടുത്തു നിന്ന് പോയി. അത് കഴിഞ്ഞപ്പോൾ ഈശോ ഈ അമ്മത്രേസ്യയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. സ്നേഹത്തോടുകൂടെ ത്രേസ്യ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈശോ അവളുടെ മുമ്പിലേക്ക് വന്നത്. ഉടനെ അമ്മത്രേസ്യ പരിഭവിപ്പെട്ടു. ഞാൻ ഈ വലിയ പരീക്ഷയിലൂടെ കടന്നുപോയപ്പോൾ, വലിയ പ്രലോഭനത്തിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഈശോയോട് പരിഭവം അവൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഉടനെ ഈശോ വളരെ സന്തോഷത്തോടുകൂടെ ഒരു വലിയ സത്യം അവളെ പഠിപ്പിച്ചു. ത്രേസ്യ,
പിശാച് നിന്നെ പരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്റെ മുമ്പിൽ നിന്നിരുന്ന ഞാൻ പിന്നിലേക്ക് മാറി. നീ വീണു പോകാതിരിക്കാൻ വേണ്ടി എന്റെ കരങ്ങളിൽ ഞാൻ നിന്നെ എടുത്തുപിടിക്കുകയായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ വലിയ തകർച്ചകളിൽ, ആ തകർച്ചകളിലേക്ക് നമ്മളെ തള്ളിയിടുന്നൊരു ദൈവമല്ല കർത്താവായ യേശു. നിന്റെ വീഴ്ച കണ്ട് മാറി നിന്ന് അത് നോക്കിക്കൊണ്ടിരിക്കുന്നൊരു ദൈവവുമല്ല നമ്മുടെ ദൈവം. നീ വീണു പോകാതിരിക്കാൻ വേണ്ടി തന്റെ കൈകളിൽ നിന്നെ വഹിക്കുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ തന്റെ ആത്മകഥയിൽ ഇങ്ങനെ എഴുതിവെക്കുന്നത്, തന്റെ മാനസാന്തരത്തിന് ശേഷം, ഞാൻ കരഞ്ഞു, ദൈവം അത് കേട്ടു, ഞാൻ വേച്ചുപോയി, അങ്ങനെ ഉറപ്പിച്ചു നിർത്തി, എനിക്ക് വഴിതെറ്റിപ്പോയി, അവിടുന്ന് എന്നെ ഉപേക്ഷിച്ചില്ല. ഞാൻ നടന്നപ്പോൾ എനിക്ക് വേച്ചുപോയി, പക്ഷേ ദൈവം എന്നെ ഉറപ്പിച്ചു നിർത്തി, എനിക്ക് വഴിതെറ്റിപ്പോയി, പക്ഷെ അവിടുന്ന് എന്നെ ഉപേക്ഷിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വലിയ തകർച്ചകളിലൂടെയും പരാജയങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കടന്നുപോകുമ്പോൾ നമ്മുടെ കൂടെ നടന്ന് നമ്മളെ താങ്ങുന്നൊരു കർത്താവ് നമുക്കുണ്ടെന്നുള്ള പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. അപ്പോഴാണ് ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരാത്മബലം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നത്. ഈശോ അവരുടെ കൂടെ നടന്നു. അവര് പറയുന്നതെല്ലാം കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. ഈശോ അവരോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഈശോ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു തീയുണ്ടായി, ഒരു ജ്വലനം ഉണ്ടായി. അതേപ്പറ്റി ശിഷ്യന്മാര് തന്നെ പറയുന്നുണ്ടല്ലോ. ലൂക്കാസ് സുവിശേഷം 24 അധ്യായം 32 വചനം, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ഹൃദയം എന്ന് പറഞ്ഞാൽ വികാരങ്ങളുടെ ഇരിപ്പിടം എന്ന അർത്ഥമുണ്ട്. വികാരങ്ങളുടെ ഇരിപ്പിടമാണ് ഹൃദയം. യേശുവിന്റെ കുരിശുമരണം കണ്ടപ്പോൾ ഇവരുടെ ഹൃദയം തകർന്നുപോയി, വികാരങ്ങൾ മരച്ചുപോയി, വികാരങ്ങളങ്ങ് തണുത്തുറഞ്ഞുപോയി. പിന്നെ അവർക്ക് ജീവിതത്തോട് ഒരു താൽപര്യമില്ല, ജീവിതത്തോട് വേണ്ടത്ര രീതിയിലുള്ള ഒരു സ്നേഹമില്ല. എല്ലാത്തിൽ നിന്നും അവർ ഒളിച്ചോടുകയാണ്. ഈശോ അവരുടെ കൂടെ നടന്നപ്പോൾ ആദ്യം തന്നെ കർത്താവ് എന്ത് ചെയ്തു? അവരുടെ വികാരത്തെ ഈശോ ഉണർത്തി. അവരുടെ തകർന്ന ഹൃദയത്തെ കർത്താവ് തൊട്ടു, സുഖപ്പെടുത്തി. അങ്ങനെ വികാരം ഉണർന്നു കഴിഞ്ഞപ്പോൾ, വികാരത്തെ ഈശോ തൊട്ടുകഴിഞ്ഞപ്പോൾ, അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പരിവർത്തനം ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ താങ്ങാനാവാത്ത വിധം നമ്മുടെ ഹൃദയം തകർന്നുപോകും. ഭർത്താവിന്റെ മരണം, ഒരിക്കൽ പോലും ഓർക്കാനാവാത്ത ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ഭർത്താവിനെ കുറിച്ചുള്ള ഓർമ്മ എനിക്കിപ്പോൾ സഹിക്കാനേ സാധിക്കുന്നില്ല, എന്റെ ഹൃദയത്തിന് അത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നറിയാമോ?
ഭർത്താവിന്റെ മരണത്തെക്കുറിച്ച് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഭർത്താവ് മരിച്ചിട്ടില്ല എന്ന് പോലും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ചില പരാജയങ്ങളെപ്പറ്റിയോ ഓർക്കാനാവാത്ത സംഭവങ്ങളെപ്പറ്റിയോ ഒക്കെ നാം ചിന്തിക്കുമ്പോൾ ഇങ്ങനെ വികാരം തകർന്നുപോയ, മന്ദീഭവിച്ചുപോയ വ്യക്തികൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ജീവിത പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിമിത്തം വികാരങ്ങൾ തകർന്നുപോയ വ്യക്തി ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഭർത്താവിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഭർത്താവിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഭാര്യയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, മക്കളെ സ്നേഹിക്കാനാവുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഈശോ ഇടപെട്ടുകൊണ്ട് അവരുടെ വൈകാരിക മേഖലയെ സുഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് തിരുവചനത്തിൽ വായിക്കുന്നത്. പിന്നീട് ഈശോ എന്ത് ചെയ്തു? ഈശോ അവരുടെ കൂടെ നടന്ന് അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ വേണ്ടി തുടങ്ങി. നമ്മൾ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഈശോ അവരുടെ കൂടെ നടന്ന് ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ വ്യാഖ്യാനിച്ചു. ലൂക്കോസ് സുവിശേഷം 24:27 നമ്മൾ വായിക്കുന്നു, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവനവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പുതിയ കണ്ണുകളോടുകൂടെ, ദൈവത്തിന്റെ കണ്ണുകളോടുകൂടെ നോക്കിക്കാണാൻ കർത്താവ് അവരെ സഹായിച്ചു. മഹാനായ വിശുദ്ധ ബേസിൽ ഇങ്ങനെ പറയും, ആകസ്മികം എന്നൊരു വാക്ക് ദൈവത്തിനില്ല. കാരണം ഇതെനിക്ക് ആകസ്മികമായി സംഭവിച്ചു എന്ന് ഒരിക്കലും നമ്മൾ പറയരുത്. കാരണം ദൈവത്തിന്റെ പദ്ധതിയിൽ പെടാത്തതായി ഒരു സംഭവവും നിന്റെ ജീവിതത്തിലില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ സഹനം, രോഗം, കഷ്ടപ്പാട്, ദുരന്തങ്ങൾ, പ്രിയപ്പെട്ടവരുടെ മരണം, എല്ലാത്തിനും ഒരു ദൈവീക അർത്ഥമുണ്ടെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്രകാരം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവർ ഈശോയെ കണ്ടു. ഉടനെ തന്നെ അവരെന്ത് ചെയ്തു? അവർ എമ്മാവൂസിൽ നിന്ന് ജെറുസലേമിലേക്ക് തിരിച്ചു നടക്കാൻ വേണ്ടി തുടങ്ങി. ഒളിച്ചോടിയ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളെ നേരിടാനുള്ള ഒരു കെൽപ്പ് അവർക്കുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് കർത്താവ് ഇന്ന് പറയുകയാണ്, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവരെ, വികാരങ്ങൾ മന്ദീഭവിച്ചു പോയവരെ, ജീവിതത്തിലെ ചില തകർച്ചകളെപ്പറ്റി വളരെ ആപേക്ഷികമായും നിഷേധാത്മകമായും ചിന്തിക്കുന്നവരെ, ദൈവം നിങ്ങളെ കാണുന്ന രീതിയിൽ നിങ്ങളെ തന്നെ കണ്ടംഗീകരിക്കുക. അപ്പോൾ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാനുള്ള ഒരാത്മീയ ബലം നമുക്ക് ലഭിക്കും. നമുക്ക് തുടർന്നുള്ള ആരാധനാ ശുശ്രൂഷയിൽ ശക്തമായി ഈ മേഖലകളിൽ ഒരു കൃപ ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകളിൽ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടുക. ആ ദൈവം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിന്റെ കണ്ണുകളോടുകൂടെ നിന്റെ തകർച്ചകളെ കാണുക. ദൈവത്തിന്റെ പദ്ധതി അവയിൽ കണ്ടുപിടിക്കണം. നമ്മുടെ വികാരങ്ങൾ ദൈവത്താൽ ഉണർത്തപ്പെടട്ടെ. എന്നിട്ട് ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ നേരിടാൻ നമുക്ക് തിരിച്ചു നടക്കാൻ സാധിക്കണം. ഈശോ അൽത്താരയിലേക്ക് വരുന്നു. നമുക്ക് ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ഈ വലിയൊരു ആത്മീയ ബലത്തിനും
അഭിഷേകത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിനെ വിളിച്ചുകൊണ്ട് നീ വന്ന് ശാന്തിയേകണമേ, നീ വന്ന് സൗഖ്യമേകണമേ, നീ വന്ന് ജീവനേകണമേ, എന്നിൽ വസിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സന്നിധിയിൽ ഇപ്പോൾ നമുക്കായിരിക്കാം. നമ്മുടെ കരങ്ങളെ പ്രാർത്ഥനാപൂർവം ഈശോയിലേക്ക് ഉയർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ജീവിതത്തിൽ വീണുപോയ ഒരു വ്യക്തിയായിരിക്കും നീ, തളർന്നുപോയൊരു വ്യക്തിയായിരിക്കും നീ. ഈശോയ്ക്ക് നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയും, ഈശോയ്ക്ക് നിന്നെ ശക്തിപ്പെടുത്താനാകും. പക്ഷെ ഒരു കാര്യമുണ്ട്, കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വിളിക്കണം. നമുക്കൊരുമിച്ച് വിളിക്കാം, എന്റെ തകർച്ചയിലേക്ക്, എന്റെ തളർച്ചയിലേക്ക് എന്റെ കർത്താവേ നീ വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അന്ധനായ ബർത്തിമേയുസ് വഴിയരികിലൂടെ പോകുന്ന കർത്താവിനോട് ഉച്ചത്തിൽ വിളിച്ചു, യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. അവന്റെ നിലവിളി കേട്ട് യേശു നിന്നു. പ്രിയപ്പെട്ടവരെ, നിന്റെ ഉച്ചത്തിലുള്ള പ്രാർത്ഥന യേശുവിന്റെ പക്കലേക്കുയരുമ്പോൾ കർത്താവ് നിന്റെ നിലവിളിക്ക് മുമ്പിൽ നിൽക്കും. നിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവൻ ചെവിതായിരിക്കും. എന്റെ ദൈവമേ, എന്റെ ജീവിതത്തിന്റെ തകർച്ചയിലേക്ക്, നിരവിളിയിലേക്ക് ചെവിതായിക്കണമേ എന്നുള്ള പ്രാർത്ഥന മനസ്സിൽ ഉയർത്തിക്കൊണ്ട് കരങ്ങൾ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ചേർന്ന് എല്ലാവരും, നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ.
കർത്താവ് നിന്നെ ഇപ്പോൾ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ്. യേശുവിലേക്ക് നിന്റെ കരമുയർത്തുക, നിന്റെ മനസ്സുയർത്തുക, നിന്റെ തകർച്ചകളെ ഉയർത്തിയ കരങ്ങളിൽ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിൽ ദൈവം നിന്നെ സുഖപ്പെടുത്താൻ പോവുകയാണ്, ദൈവം നിന്നെ ശക്തിപ്പെടുത്താൻ പോവുകയാണ്. കർത്താവ് നിന്റെ ഭവനത്തിലേക്ക്, നീ ഇപ്പോൾ എവിടെയായിരിക്കുന്നു അവിടേക്ക് ദൈവം ഇറങ്ങി വരുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി നമുക്ക് എല്ലാവർക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹാലലൂയ, ഹാലലൂയ.